ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല മിഠായി ഷേക്ക്. അതിന് ഇവിടെ 4 പാക്കറ്റ് കടല മിഠായി ഞാൻ എടുത്തിട്ടുണ്ട്. ഗൈസ് 3 പാക്കറ്റ് കടല മിഠായി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഗ്ലാസിലേക്ക് ഇത് മാറ്റി കുടിച്ചു നോക്കട്ടെ. स्वागत इवड़ेलसमें मनसुद इन फुड ब्लोग इन फुड ब्लोग कारण वेरटटी आईट परीक्ष पलतर षेटू पक्ष मनसोर षेडल मिठाई षे 4 പാക്കറ്റ് കടല മിഠായി എടുത്തിട്ടുണ്ട്. ഒരു കട്ട പാൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് സോറി കടല മിഠായി ഷേക്ക് ഉണ്ടാക്കാൻ പറ്റോ എന്നുള്ള ഒരു പരീക്ഷണമാണ്. ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ്. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, മറ്റേ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ചെയ്തു നോക്കാണ്. ഇത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോ ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഗൈസ് അതിന് ആദ്യം തന്നെ നമ്മള് നമ്മുടെ മിക്സിയുടെ ജാർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കട്ടപ്പാൽ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം കട്ടിണ്ടാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് മുടച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. മിക്സിക്ക് പണി കിട്ടിയാൽ നമുക്ക് പണി കിട്ടും. അതായത് പിന്നെ വീട്ടിൽ കേറ്റില്ല, പുതിയ മിക്സാണ്. ഏകദേശം ഉടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് ഇതിച്ചിരി ടാസ്ക് ആണ് ഗൈസ്. ഗൈസ് ഇട്ട് കൊടുക്കാൻ പോവാണിതാ. നല്ല ഐസ്ക്രീം പോലത്തെ പാല്. സിമ്പിൾ പരിപാടിയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയണല്ലോ. സത്യം വന്ന കൈ മരവിച്ചു പോയി ഗൈസ്. അപ്പോ നമ്മുടെ കട്ടപ്പാല് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അത് പൊട്ടിച്ച് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലോ, ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി കുറച്ച് നോക്കാം, കുറച്ച് വെള്ളം ചേർത്തെടുക്കാം. ഓ ഗൈസ് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ ആ തിക്ക് നന്നായിട്ട് നമുക്ക് കിട്ടണം. ഒരു ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഗൈസ്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. ഇങ്ങനെ പൊടിക്കാം നമ്മുടെ കടല മിഠായി. ഗൈസ് 3 പാക്കറ്റ് കടല മിഠായി നമ്മൾ എടുത്തിട്ടുണ്ട്.
മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മേഡാണ്. അപ്പോ കുറച്ച് മിൽക്ക് മേഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റി കുടിച്ചു നോക്കട്ടെ. ഗൈസ് അതിന്റെ തിക്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം മിക്സി കേടി വരും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോക്കാം, കാരണം അടിപൊളി ടേസ്റ്റ് ആണ്. കടൽ മിഠായി നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കയറി നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസിനൊക്കെ നമ്മുടെ ഇൽഫുകുട്ടി ഇഷമോളൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരെ ബൈ.